ഫ്രണ്ട്സ്, ഫിഷ് ഹണ്ടർ വിഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ മത്സ്യകൃഷി ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 5-8 വർഷമായി. അപ്പോൾ ഈ കാലയളവിൽ ഞാൻ കറണ്ട് കണക്ഷൻ മത്സ്യകൃഷിക്ക് വേണ്ടി പ്രത്യേകം എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യ വർഷം ഞാൻ അങ്ങനെയല്ല ചെയ്തിരുന്നത്, പക്ഷെ അതെനിക്ക് ഭാരിച്ച കറണ്ട് ബില്ല് ആയി. അപ്പോൾ പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ട് പ്രത്യേകം കണക്ഷൻ എടുത്തു. അപ്പോൾ വീട്ടിലേക്കൊരു കണക്ഷൻ, അതോടൊപ്പം തന്നെ മത്സ്യകൃഷിക്ക് മറ്റൊരു കണക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ വിധത്തിൽ ഒരു സെപ്പറേറ്റ് കണക്ഷൻ എടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. ഞാൻ എൻ്റെ കണക്ഷൻ്റെ വിശദാംശങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാനെടുത്ത പുതിയ കണക്ഷൻ. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് എൻ്റെ നിരവധി കുളങ്ങളിലേക്ക് വയറുകൾ പോകുന്നുണ്ട്. അവിടെ എല്ലാം മോട്ടറുകളുണ്ട്. കാരണം ഞാൻ എനിക്ക് നിരവധി കുളങ്ങളുണ്ട്. രാത്രി എയർ കൊടുക്കാൻ തക്കണം, ചില കുളങ്ങളിൽ എയർ കൊടുക്കണം. തന്നെയല്ല, 1.5 HP ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുളങ്ങളിലേക്ക് വെള്ളമടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു കറണ്ട് കാശ് വരും. നമ്മൾ ഈ കൃഷിക്ക് മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കണക്ഷൻ എടുത്തില്ലെങ്കിൽ അത് ഭാരിച്ച ഒരു കറണ്ട് കാശ് വരും. ഇപ്പം ഞാൻ എടുത്തത് എങ്ങനെയാണ് സംബന്ധിച്ച് നിങ്ങളോട് പറയാം. എന്താണ് ഞാൻ ചെയ്തത്, എങ്ങനെയാണ് ഒരു പുതിയ കണക്ഷൻ എടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജില്ലയ്ക്കും ഫിഷറീസിൻ്റെ ഒരു ഓഫീസുണ്ട്, അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ജില്ലയുടെ ഇടുക്കി ജില്ലയുടെ പൈനാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നേരത്തെ കുമ്പളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഓഫീസറെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഓരോ പഞ്ചായത്തിനും ഫിഷറീസിൻ്റെ ഒരു ഫീൽഡ് ഓഫീസറുണ്ട്. അപ്പോൾ ആ ഫീൽഡ് ഓഫീസറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഫീൽഡ് ഓഫീസറെ കണ്ടു. ഫീൽഡ് ഓഫീസർ ഇവിടെ വന്നു, എൻ്റെ കുളത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തു. മത്സ്യകൃഷിയെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ ഒരു വിവരണവും എൻ്റെ ഫോട്ടോയും ഈ കുളത്തിൻ്റെ ഫോട്ടോയും എല്ലാം സഹിതം അദ്ദേഹം അവിടെ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നീട് ഹാജരാക്കണം എന്നതിനോട് ആവശ്യപ്പെട്ടത്, ഫിഷറീസ് നിന്ന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ലൊക്കേഷൻ സ്കെച്ച്, 2 ഫോട്ടോ, പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ കരമടച്ച രസീത് പുതിയത്. അപ്പോൾ ഇതത്രയും സംഗതികളാണ് ഞാൻ അവിടെ ഹാജരാക്കിയത്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 300 രൂപയും ഞാനവിടെ കൊടുത്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അപ്പോൾ ഈ വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊണ്ട് കൊടുത്തു. അവർ ഒന്ന് നോക്കി എങ്ങനെയാണ് കണക്ഷൻ തരേണ്ടതെന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നും പോസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ പോസ്റ്റിൻ്റെ ആവശ്യം വന്നില്ല, നേരിട്ട് വിളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും പുതിയ കണക്ഷൻ കിട്ടി. അപ്പോൾ ഈ വിധത്തിൽ സിമ്പിളായിട്ട് വളരെ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ തന്നെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. ഇപ്പം മത്സ്യകൃഷിക്ക് ഒന്നാമത് പ്രതിസന്ധിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഭാരിച്ചൊരു കറണ്ട് കാശ് കൂടെ ഒന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. എന്നാൽ മത്സ്യകൃഷിക്കുള്ള കറണ്ട് കാശ് എന്ന് പറയുമ്പോൾ താരതമ്യ ഡൊമസ്റ്റിക് യൂസിനേക്കാളും കുറവാണ് നമുക്ക് അവരുടെ തായ്പ വരുമ്പോൾ. എന്നാൽ നമ്മൾ ഈ കണക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൃഷി ആവശ്യത്തിന് എന്ന് പറഞ്ഞെടുക്കരുത്. കൃഷി ആവശ്യം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു മോട്ടർ വെക്കാനേ അവർ അനുവദിക്കുള്ളൂ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. അതാണ്. അപ്പം നമുക്ക് ഈ മത്സ്യകൃഷിക്ക് വേണ്ടുമ്പോൾ ഒരു മോട്ടർ അല്ലല്ലോ വരുന്നത്, അല്ലേ? ഒരു പക്ഷേ നമുക്ക് നിരവധി കുളങ്ങളുണ്ടാകും, ആ കുളങ്ങളിലേക്ക് എല്ലാം കണക്ഷൻ പോകണം. അപ്പോൾ മോട്ടറിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും. അതാണ്. അപ്പോൾ മോട്ടറിൻ്റെ എണ്ണം ചോദിക്കുന്നത്. ഇപ്പോൾ പക്ഷേ അത് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഈ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന എയർ പമ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞ കറണ്ട് എടുക്കുന്നുള്ളൂ. തന്നെയല്ല, അത് സബ്മേഴ്സിബിൾ പമ്പാണെങ്കിലും അതിന് കുറഞ്ഞ കറണ്ടേ ഉള്ളൂ. എന്നാൽ നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മോട്ടർ ഉപയോഗിക്കുമ്പോൾ 1.5 HP ഒരു മോട്ടർ മാത്രം അനുവദിക്കുന്നു എന്ന് ഓടിക്കുമോ? പക്ഷേ നമ്മൾ മത്സ്യകൃഷിക്ക് വേണ്ടി എടുക്കുമ്പോൾ ഈ 1.5 HP ഒന്നും നമുക്ക് ആകുന്നില്ല കറണ്ട്. പല മോട്ടറുകൾ ഉപയോഗിച്ചാൽ പോലും, പക്ഷെ എന്നാലും അവരുടെ നിയമം അനുസരിച്ച് ഒരു മോട്ടറെ വെക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും കൃഷി ആവശ്യത്തിന്, അതായത് ഈ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയിലല്ല ഉൾപ്പെടുത്തിയെടുത്തത്, മറിച്ച് മത്സ്യകൃഷി എന്ന് പറഞ്ഞ ഒരു ദാരിപ്പം തന്നെ എടുത്തു. അപ്പം അത് കൃഷി ആവശ്യത്തിന് എടുക്കുന്നതിനേക്കാൾ അല്പം കൂടെ കൂടിയൊരു ചാർജാണ് അതിന് വരുന്നത് യൂണിറ്റിന്. എന്നാലും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറവാണ്. അപ്പോൾ വലിയൊരു കറണ്ട് വരുന്നില്ല, കറണ്ട് കാശ് വരുന്നില്ല. ഇനി ഒരു 800 രൂപ അല്ലെങ്കിൽ 900 രൂപയൊക്കെ വരുന്നുള്ളൂ. 700, 800 ആ ഒരു താരിപ്പ് നിൽക്കുന്നുണ്ട്. 5-6 കുളങ്ങളുണ്ട്. കുളങ്ങളിലെല്ലാം ഏർപ്പം കൂടുതൽ അല്ലാത്ത മോട്ടറുകളൊക്കെ ഉണ്ട്. തന്നെയല്ല, ഞാൻ ഈ കുളം എനിക്കൊരു 1.5 HP ഒരു മോട്ടർ
ഈ കുളത്തിലേക്ക് കുളങ്ങളിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പൊ അതും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല എയർ പമ്പുകളും രാവും പകലും വർക്ക് ചെയ്യുന്നതാണ്, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കറണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും താരിപ്പ് കുറവായതുകൊണ്ട് എനിക്കൊരു 700-800 രൂപ തോന്നി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ വിധത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കറണ്ട് നമുക്ക് ഈ വിധത്തിൽ ഒരു ക്രമീകരണം ഉള്ളപ്പോൾ ഫിഷറീസ് ഈ വിധത്തിൽ നമുക്ക് കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും മത്സ്യകൃഷി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ വിധത്തിൽ സഹായം ലഭ്യമാക്കുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് കാശ് അധികമാകുന്നുള്ള രീതിയിൽ പേടി വേണ്ട, ആവശ്യത്തിന് എയർ കൊടുത്തുകൊണ്ട് മത്സ്യത്തെ വളർത്താൻ തക്കണം കഴിയും. അപ്പൊ അത് കുറെ കൂടെ നന്നായിട്ട് മീൻ വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമുക്ക് അങ്ങനത്തെ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള കണക്ഷനിൽ നിന്ന് അത് എടുക്കുന്നതും തെറ്റാണ്. അവരുടെ ഒരു നിയമം അനുസരിച്ച്, ഇലക്ട്രിസിറ്റിയുടെ ബി നിയമം അനുസരിച്ച് അത് തെറ്റാണ്. അപ്പൊ അത് അതിനേക്കാൾ നല്ലത് നമ്മൾ നേരിട്ട് പോയി നമുക്കൊരു കണക്ഷൻ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ മത്സ്യകൃഷിക്ക് എന്ന് പറഞ്ഞ് തന്നെ എടുക്കണം. കൃഷി ആവശ്യത്തിൽ എന്ന് പറയുമ്പോൾ അതിന്റെ താരിഫ് വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് വേറെ നിയമങ്ങൾ കയറി വരും. ഇറിഗേഷന് ആ പദ്ധതിയില്ല. കൃഷി ആവശ്യത്തിന് എന്ന് പറയുന്നതിനേക്കാൾ കവിഞ്ഞ് പറയേണ്ടത് മത്സ്യകൃഷിക്ക് എന്ന് പറയുമ്പോൾ അത് വേറൊരു താരിഫിലേക്ക് വരും. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സ്യകൃഷിക്കാകുമ്പോൾ നമുക്ക് എത്ര മോട്ടോറുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന സാഹചര്യം ഉണ്ടായി. തന്നെ ഈ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന മോട്ടോറുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ കറണ്ട് എടുക്കുന്ന മോട്ടോറുകളും അല്ല. അപ്പൊ അതുകൊണ്ട് ആ വിധത്തിൽ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് യഥേഷ്ടം നമ്മുടെ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാം, മത്സ്യം നന്നായിട്ട് വളരാൻ അത് കാരണമായി തീരും. ആ വിധത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ട സംഗതി, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിഷറീസിന്റെ ഏറ്റവും നിങ്ങളുടെ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഫിഷറീസിന്റെ ഏതാണോ ഓഫീസ് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് അവിടെ ചെല്ലുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും. അതാണ് ഇപ്പം ഞാനിത് എടുത്തിട്ടാണ് ഈ കണക്ഷൻ എടുത്തിട്ട് കുറേ നാളുകളായി. ഇപ്പം എന്തെങ്കിലും നിയമങ്ങൾ മാറിയോ എന്നുള്ളത് എനിക്ക് അത്ര തിട്ടമില്ല, കാരണം ഒരേ നാളുകളായതുകൊണ്ട്. അപ്പൊ അങ്ങനെയെന്നപ്പോഴാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒട്ടനവധി ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഭയങ്കര കറണ്ട് ആകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചതിന് കാരണം ഇതാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഫിഷറീസിന്റെ ഓഫീസിൽ പോയി നോക്കുക. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഫർദറായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തരും. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. അപ്പൊ ഏതായാലും ഇത് ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ തക്കണം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്സുകൾ പ്രദാനം ചെയ്തു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.